നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 12 ലക്ഷം വർഷം മുമ്പ് ആരംഭിച്ച ഈ പ്രാചീന ശിലായുഗ കാലത്തിൽ തറയിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകൾ അതേ രൂപത്തിൽ തന്നെയാണ് ആദ്യകാലങ്ങളിൽ ദാ ഇതുപോലെയുള്ള കല്ലുകൾ അതേ രൂപത്തിൽ തന്നെ ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചു നമ്മൾ അവിടെ കണ്ടതാണ് പിന്നീട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാകും എന്നവർ കരുതി അപ്പോൾ ഈ പ്രാചീന ശിലായുഗത്തിൽ ഏറെക്കുറെ ഈ കല്ലുകൾ അതേപോലെ ഉപയോഗിച്ച കാലഘട്ടവും അതിനുശേഷം കല്ലുകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പമാകും തങ്ങളുടെ ജോലി എന്ന് കണ്ടുപിടിച്ചൊരു കാലഘട്ടവുമാണ് പ്രാചീന ശിലായുഗം ഇത് കല്ല് പൊട്ടിച്ച് കത്തികളുടെ രൂപത്തിലും കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കല്ലുകളുടെ രൂപത്തിലും ഒക്കെ ആക്കിയെടുത്ത കാലമാണ് പ്രാചീന ശിലായുഗം അടുത്ത രണ്ടാം ഘട്ടത്തിൽ അതായത് നമ്മുടെ മെസോലിത്തിക് പീരീഡിൽ മധ്യശിലായുഗത്തിൽ വളരെ സുപ്രധാനമായ ഒരു കണ്ടുപിടുത്തം മനുഷ്യൻ കണ്ടുപിടിച്ചു ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ പുരാവസ്തു ശാസ്ത്രജ്ഞന്മാർ ഈ യുഗത്തെ മധ്യശിലായുഗം എന്ന് വിളിക്കുന്നു അതാണ് കുറേ കൂടെ ശരി ആദ്യകാലം വലിയ കല്ലുകൾ ഉപയോഗിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം കുറച്ചുകൂടി മുൻപോട്ട് പോയപ്പോൾ ആഹാര സമ്പാദനം എളുപ്പമാക്കുന്നതിന് വേണ്ടി ഒരു വലിയ കണ്ടുപിടുത്തം നമ്മുടെ പൂർവികർ നടത്തി ഈ കണ്ടുപിടുത്തം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഗഗൻയാൻ്റെയും ചന്ദ്രയാൻ്റെയും ഒക്കെ കാലത്ത് അത്തരം കണ്ടുപിടുത്തങ്ങളുടെ കാലത്ത് ഈ പഴയ കണ്ടുപിടുത്തത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിരിക്കും പക്ഷേ ആ കണ്ടുപിടുത്തം മറ്റൊന്നുമല്ല അമ്പും വില്ലിൻ്റെയും കണ്ടുപിടുത്തമാണ് വയനാട്ടിലെ ആദിവാസികളെക്കുറിച്ച് പഠിക്കുവാൻ അവരുടെ ഗോത്രങ്ങളിലൂടെയും കാടുകളിലൂടെയും ഞാൻ അലഞ്ഞിരിഞ്ഞ് നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് കുറിച്ചിയ ഗോത്രവിഭാഗക്കാർ എനിക്ക് സ്നേഹത്തോടുകൂടി നൽകിയ അമ്പും വില്ലുമാണ് ഇത് അമ്പുകളും വില്ലുകളുമാണ് ഇത് ഇത് കത്തിയമ്പ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളതാണ് കത്തിയമ്പ് ഇത് 90 മീറ്റർ വരെ നല്ലവണ്ണം ഉന്നം പിടിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് 90 മീറ്റർ വരെ അകലെയുള്ള ഒരു ജീവിയെയോ അല്ലെങ്കിൽ മനുഷ്യനെ തന്നെയോ എയ്ത് താഴെയിടുവാൻ കഴിയും ഇതിൻ്റെ അഗ്രഭാഗത്ത് ഇരുമ്പ് കൊണ്ടുള്ള ഒരു കത്തിയാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഇത് മുട്ടമ്പെന്ന് പറയുന്ന മറ്റൊരമ്പാണ് ഇതിൻ്റെ അഗ്രഭാഗത്ത് പ്രത്യേക രൂപത്തിലുള്ള ഒരു തടിക്കഷ്ണമാണ് ഈ തടിക്കഷ്ണം വെച്ചിരിക്കുന്ന ഈ അമ്പ് ചെന്ന് തലയുടെ പിൻഭാഗത്ത് തറയ്ക്കുകയാണെങ്കിൽ ആ ജീവി ഓ മനുഷ്യനോ മയങ്ങി താഴെ വീഴും അപ്പോൾ നമ്മുടെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന അമ്പും വില്ലുമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ഇതേപോലെ തന്നെയുള്ള ഇതിൻ്റെ പ്രാകൃത രൂപമായിട്ടുള്ള അമ്പും വില്ലിൻ്റെയും കണ്ടുപിടുത്തമാണ് നമ്മുടെ പൂർവികർ മധ്യശിലായുഗത്തിൽ നടത്തിയത് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് ഓർത്ത് നമുക്ക് ചിരിക്കാൻ സാധിക്കുകയില്ല ഇത്തരം ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികർ വലിയ ഒരു ജീവിയെ കൊല്ലണമെങ്കിൽ ദാ ഇങ്ങനെ അവരുടെ കയ്യിൽ കിട്ടിയ കമ്പുകളും വടികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ജീവിയെ പിന്തുടരുകയും അതിനെ എങ്ങനെയെങ്കിലും കുത്തിവീഴ്ത്താൻ ശ്രമിക്കുകയും ചെയ്യും നിങ്ങൾ നോക്കിയാൽ കാണാം അത്രയും വലിയ ഒരു ജീവിയെ അവർ പിന്തുടർന്ന് കുത്തിക്കൊല്ലുവാൻ ശ്രമിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് നോക്കിയിരുന്ന സമയത്ത് അവരോടിച്ച ബഹളത്തിനിടയിൽ വേറൊരു ജീവി ഓടിപ്പോയതാണ് ഭാഗ്യത്തിന് അതെന്നെ ഇടിച്ചില്ല അപ്പോൾ നിങ്ങൾ നോക്കി അവരതിനെ കുത്തിക്കൊല്ലുന്നത് കണ്ടു ഇങ്ങനെ വടിയും കമ്പും കല്ലുമൊക്കെ ആയിട്ട് നേരിട്ടൊരു വലിയ ജീവിയെ സമീപിക്കുമ്പോൾ രണ്ട് വലിയ പ്രശ്നങ്ങളാണുള്ളത് ഒന്നുകിൽ ആ ജീവി തിരിച്ചാക്രമിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ആക്രമണ സമയത്ത് ഈ മനുഷ്യർക്ക് പരിക്കു പറ്റാനുള്ള നല്ല സാധ്യതയുണ്ട് കാരണം ഈ വലിയ ജീവിയുമായി വളരെ അടുത്താണ് ഇവർ നിൽക്കുന്നത് ഇല്ല എങ്കിൽ മനുഷ്യനെ ആക്രമിക്കത്തക്ക ജീവിയൊന്നും അല്ലെങ്കിൽ കൂടി തന്നെയും ഈ മനുഷ്യർ ഇത്ര അടുത്തേക്ക് കമ്പും കട്ടയൊക്കെ ആയിട്ട് വരുമ്പോഴേക്കും ഈ മനുഷ്യരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവികൾ ഓടി രക്ഷപ്പെടും അപ്പോൾ രണ്ടായാലും അന്നത്തെ ആഹാരം അവർക്ക് ലഭിക്കാതെ വരും ഒന്നുകിൽ ഇത്ര അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ജീവി തിരിഞ്ഞാക്രമിച്ച് മനുഷ്യർക്ക് പരിക്കു പറ്റും ഇല്ലെങ്കിൽ ആ ജീവി ഓടിപ്പോയി അന്നത്തെ ആഹാരം നഷ്ടപ്പെടും അപ്പോൾ ഈ അമ്പും വില്ലിൻ്റെയും കണ്ടുപിടുത്തം ഈ പ്രശ്നത്തെ പരിഹരിച്ചു വളരെ അകലെ നിന്നുകൊണ്ട് തന്നെ ആ ജീവിയുടെ ശ്രദ്ധയിൽപ്പെടാതെ ജീവി അറിയാതെ തന്നെ അതിനെ എയ്ത് താഴെയിടാനുള്ള ഒരു സാങ്കേതികവിദ്യയാണ് ഈ അമ്പും വില്ലും നിങ്ങളെന്നാലോചിച്ച് നോക്കും ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ ഇങ്ങനെ നേരിട്ട് ജീവിയുമായി മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരുന്നൊരു കാലത്ത് ഏതോ ഒരാളുടെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യമാണ് വളരെ അകലെ നിന്നും ഇങ്ങനെ ഒരു അമ്പ് കൊണ്ട് എയ്ത് കഴിഞ്ഞാൽ ആ ജീവിയെ താഴെയിടാമെന്ന് അപ്പോൾ അതിനായിട്ട് അവർ അമ്പും വില്ലും രൂപപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള വലിയ കല്ലുകൾ ഈ അമ്പിൻ്റെ അറ്റത്ത് പിടിപ്പിക്കാൻ കഴിയുകയില്ല പിടിപ്പിച്ചാൽ ഈ അമ്പ് നീങ്ങുകയില്ല അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെയുള്ള കത്തിയമ്പ് പോലെയുള്ള രീതിയിൽ കല്ലുകളെ ചെറുതാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട്